Hi, welcome to Bulb and Beaker YouTube channel. Digital Electronics and Microprocessor ന്റെ ഇന്നത്തെ ക്ലാസ്സിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് എ ടു ഡി അല്ലെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടേഴ്സ്, അതിൻ്റെ ടൈപ്സ്, അതിലെ രണ്ട് ടൈപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കും. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ, പ്രഷർ, ഓഡിയോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സിഗ്നലാണ്. അപ്പോൾ ഒരു ഡിജിറ്റൽ സിസ്റ്റമിനെ യൂസ് ചെയ്യണമെങ്കിൽ ഈ അനലോഗ് സിഗ്നൽ പോരാ, അതിനെ എന്താക്കി മാറ്റണം, ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പിന് പറയുന്ന പേരാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ അല്ലെങ്കിൽ എ ടു ഡി കൺവേർട്ടർ എന്ന് പറയും. അപ്പോൾ ഡിജിറ്റൽ അല്ലെങ്കിൽ അനലോഗ് സിഗ്നൽ ഡിജിറ്റലാക്കി മാറ്റുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് എന്താ കിട്ടുക, എ ഡി സിയിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്താ കിട്ടുകയാണ്, നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, അനലോഗ് ഇൻപുട്ടിൻ്റെ പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഡിജിറ്റൽ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യും, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സിൽ പ്രൊവൈഡ് അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഈ എ ഡി സി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എ ഡി സി ഉണ്ട്. ഒന്ന് കൗണ്ടർ ടൈപ്പ് ഓർ ഡിജിറ്റൽ റാമ്പ് ടൈപ്പ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, അതേപോലെ പാരലൽ കമ്പാരേറ്റർ ഓർ ഫ്ലാഷ് ടൈപ്പ്, അതേപോലെ സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ്, ഡ്വൽ സ്ലോപ്പ് ഇൻ്റഗ്രേഷൻ ടൈപ്പ്, ഇങ്ങനെ നാല് ടൈപ്പ് എ ഡി സി അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലെ കൗണ്ടർ ടൈപ്പും അതേപോലെ സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പും എ ഡി സി അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട്, അതേപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഓപ്പറേഷൻ, ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എ ഡി സിയിലെ ഫസ്റ്റ് ടൈപ്പാണ് കൗണ്ടർ ടൈപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ റാമ്പ് ടൈപ്പ്. അപ്പോൾ എന്താണ് കൗണ്ടർ ടൈപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ റാം ടൈപ്പ് നോക്കാം. ഇതാണ് സിംപ്ലസ്റ്റ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ഓക്കെ, നമ്മൾ സിംപ്ലസ്റ്റ് ഫോം ഓഫ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറാണ് ഈ കൗണ്ടർ ടൈപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ റാം ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ ഒപ്പാമ കമ്പാരേറ്റർ, അതേപോലെ ആൻഡ് ഗേറ്റ് ഉണ്ടാവും, അതേപോലെ ഫോർ ബിറ്റ് കൗണ്ടർ ഉണ്ട്, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉണ്ട്, ഡി എ സി ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ള കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, വി എ ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മുടെ കമ്പാരേറ്ററിൻ്റെ ഒപ്പാമിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നു, എന്നിട്ട് ആ അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത്, കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കും. ആൻഡ് ഗേറ്റിൻ്റെ സെക്കൻഡ് ഇൻപുട്ട് നമ്മൾ ക്ലോക്ക് പൾസ് കൊടുക്കുന്നു. ദെൻ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ഫോർ ബിറ്റ് കൗണ്ടറിൽ, നമ്മൾ കൗണ്ടർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൽ കൗണ്ടർ യൂസ് ചെയ്യുന്നുണ്ട്, ഫോർ ബിറ്റ് കൗണ്ടറിലേക്ക് കൊടുക്കുന്നു. ആ ഫോർ ബിറ്റ് കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് എടുത്ത്, ഫോർ ബിറ്റ് ബൈനറി ഔട്ട്പുട്ട് നമുക്ക് കിട്ടും, അതെടുത്തിട്ട് ഡിജിറ്റൽ ടു അൺലോക്ക് കൺവേർട്ടറിന് കൊടുക്കുന്നു. ആ ഡിജിറ്റൽ ടു അൺലോക്ക് കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ വി റെഫറൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുക്കുന്ന ഇതിനാണ് വി റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് നോക്കാം. ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ അതേപോലെ ഈ കൗണ്ടറിലേക്ക് ഒരു സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ അമർത്തുന്ന സമയത്ത് ഇനീഷ്യലി എന്ത് ചെയ്യും, കൗണ്ടർ എന്ത് ചെയ്യും, സീറോ ആയിട്ട് റീസെറ്റ് ചെയ്യും, സീറോ സീറോ സീറോ. ഓക്കെ, ഫോർ ബിറ്റ് ആകുമ്പോൾ സീറോ സീറോ സീറോ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നൽ, ഡിജിറ്റൽ ടു അൺലോക്ക് കൺവേർട്ടർ. ഓക്കെ, അതിന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൺലോക്ക് എത്രയാണ്, സീറോ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആണ്, ആ സീറോ നമ്മളെ റെഫറൻസിലേക്ക് എത്തും. അപ്പോൾ ഇനീഷ്യലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിജിറ്റൽ ഇവിടെ സീറോ 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 കിട്ടും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൺലോക്ക് സീറോ ആണ്, ആ സീറോ എന്ത് ചെയ്യും, റെഫറൻസിലേക്ക് വരും. അപ്പോൾ റെഫറൻസിൽ സീറോ എത്തി. ഇനി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഗ്രേറ്റർ ദാൻ വി റെഫറൻസ് ആണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഗ്രേറ്റർ ദാൻ വി റെഫറൻസ് ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹൈ ആയിരിക്കും, ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഔട്ട്പുട്ട് ഹൈ ആവുന്ന സമയത്ത് ഈ ആൻഡ് ഗേറ്റ് എനേബിൾ ആവും. ആൻഡ് ഗേറ്റ് എനേബിൾ ആവുന്ന സമയത്ത് ഈ ക്ലോക്ക് പൾസ് എന്ത് ചെയ്യും, നമ്മളെ കൗണ്ടർ കൗണ്ട് ചെയ്യും, എന്ത് ചെയ്യും, എന്നിട്ട് അതിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ബൈനറി ഔട്ട്പുട്ട് കിട്ടും. ഡിജിറ്റൽ ടു അൺലോഗ് കൺവെർട്ടർ അതിനെ അൺലോഗ് ആയിട്ട് മാറ്റി വീണ്ടും വി റെഫറൻസിലേക്ക് വരും. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അണ്ടിൽ ഏത് വരെ, വെൻ വി റെഫറൻ വി എ ലെസ് ദാൻ വി റെഫറൻസ് ആവുന്നത് വരെ. വെൻ വി എ ലെസ് ദാൻ വി റെഫറൻസ് ആവുന്ന സമയത്ത് ഇതിൻ്റെ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ലോ ആയിരിക്കും. ഓക്കെ, സീറോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻഡ് ഗേറ്റിലേക്ക് സീറോ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്കറിയാം അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, സീറോ ആയിരിക്കും. ക്ലോക്ക് എന്ത് ചെയ്യില്ല, നമ്മളെ കൗണ്ടർ കൗണ്ട് ചെയ്യില്ല. ഓക്കെ, ഈ രീതിയിലാണ് നമ്മളെ ഈ
കൗണ്ടർ ടൈപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ റാമ്പ് ടൈപ്പ് എ ഡി ടി സി അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ഓക്കെ, ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുക. ഇനി ഈ കൗണ്ടർ ടൈപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ റാം ടൈപ്പ് എ ടു ഡി അല്ലെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇനി രണ്ടാമത്തെ ടൈപ്പ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറാണ്, സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള കോമ്പണൻസ് പറഞ്ഞാൽ കമ്പാരറ്ററുണ്ട്, ഒരു കൺട്രോൾ സർക്യൂട്ട് ഉണ്ട്, സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ SAR എന്ന് പറയും. ഓക്കെ, അതുണ്ട്. അതേപോലെ ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക ഈ കമ്പാരറ്ററിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ ഇൻപുട്ട് VA കൊടുക്കുന്നു. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ കൺട്രോൾ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നു. കൺട്രോൾ സർക്യൂട്ടിൽ ക്ലോക്കും അതേപോലെ ക്ലിയറും ഉണ്ട്. കൺട്രോൾ സർക്യൂട്ട് നേരെ സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ SAR കൊടുക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് 4-bit ബൈനറി ഔട്ട്പുട്ട് കിട്ടും. അത് നേരെ ഡിജിറ്റൽ ടു അൺലോക്ക് കൺവേർട്ടറിൽ അൺലോക്ക് ആക്കി മാറ്റും. അത് നമ്മൾ നേരെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക്, കമ്പാരറ്ററിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുക്കും. അതാണ് നമ്മൾ VREF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് നോക്കാം. ഇനീഷ്യലി നമ്മൾ SAR എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും, 0 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, SAR 0 ആയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ SAR 1 ഹൈ ആക്കും. ഓക്കെ, ഇനീഷ്യലി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SAR 000 എന്നാണ് പറയുക. 4-bit ബൈനറി എന്നോ SAR നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 000 ആണ് അല്ലേ. അപ്പോൾ 000 ആണ്. അതിൻ്റെ MSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആക്കി മാറ്റും, 1000. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി SAR എന്ത് ചെയ്യും, ഈ MSB 1 ആക്കിയിട്ട് ഔട്ട്പുട്ട് കിട്ടും 1000. ഓക്കെ, അപ്പോൾ 1000 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് വാല്യൂ എത്രയാണ്, 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് വാല്യൂ. ആ 8 നേരെ നമ്മൾ VREF കൊടുക്കും. അപ്പോൾ VREF 8 എത്തി. ഓക്കെ, ഇനി നമ്മൾ കൊടുത്ത ഈ ഇൻപുട്ടും ഈ VREF കൂടി കമ്പയർ ചെയ്യും. ഇനി VA > VREF ആണെങ്കിൽ, VREF ഗ്രേറ്റർ ആണ് VA എങ്കിൽ നമ്മളെ കൺട്രോൾ സർക്യൂട്ട് എന്ത് ചെയ്യറിയോ, നെക്സ്റ്റ് ബിറ്റ് ഹൈ ആക്കി മാറ്റും. 100 നെക്സ്റ്റ് ബിറ്റ് എന്താണ്, ആദ്യത്തെ 1 ഹൈ ആക്കിയായിരുന്നു MSB, അടുത്ത ബിറ്റ് 1 ആക്കും, 00 ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഏതാണ്, അനലോഗ് എത്രയാണ്, 12 ആണ് വരിക. ഓക്കെ, ആ 12 അത് വീണ്ടും ഇങ്ങോട്ടേക്ക് കമ്പയർ ചെയ്യും. ഇത് ഏത് വരെ നടക്കും, വെൻ VA > VREF. VA VREF ലെസ്സർ ആവുന്നവരെ ഇത് നടക്കും. VA VREF ലെസ്സർ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, തൊട്ട് മുന്നേ നമ്മൾ MSB ആക്കി അല്ലെങ്കിൽ ഹൈ ആക്കിയ സിഗ്നലിനെ ലോ ആക്കി തൊട്ടടുത്ത സിഗ്നലിനെ ഹൈ ആക്കി മാറ്റും. ഓക്കെ, തൊട്ട് മുന്നേ നമ്മൾ ഇത് 0 ആക്കും. ഓക്കെ, ഇനിയിപ്പോൾ VREF > VREF ആണെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഇത് 0 ആക്കി മാറ്റും, അടുത്ത ബിറ്റിനെ ഹൈ ആക്കി മാറ്റും. ഓക്കെ, വീണ്ടും കമ്പയർ ചെയ്യും. ഈ രീതിയിലാണ്. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ VA = 13V ആണ് എഴുതുക, 13V VA. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ SAR എത്ര വരിക, സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ 100, അതിന് ഫസ്റ്റ് MSB 1 ആക്കി 100, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DAC എത്ര വരിക, 8 വരിക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DAC 8. ഈ 8 ആണ് നമ്മളെ VREF. അപ്പോൾ ഇനി നോക്കുക, VA > VREF, ഇതാണ് VREF. ഓക്കെ, നോക്ക്, VA > VREF ആണോ നോക്കുക. VA എത്രയാണ് നമ്മളെ, VA എന്ന് പറഞ്ഞാൽ 13, VREF 8. VA > VREF ആണോ, ആണ്. ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ 100 അടുത്ത ബിറ്റിനെ എന്താക്കും, 1100, അടുത്ത ബിറ്റിനെ ഹൈ ആക്കി മാറ്റും. 110 കൺട്രോൾ സർക്യൂട്ട് അടുത്ത ബിറ്റിനെ ഹൈ ആക്കി മാറ്റും, 1100. ഓക്കെ, 1100 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് എത്രയാ, 12 ആണ്. അപ്പോൾ നമ്മുടെ VREF 12 ആയി. ആ 12, അതായത് VA > VREF ആണ് നോക്കും. VA എത്രയാണ്, 13, VREF 12 ഗ്രേറ്റർ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത ബിറ്റിനെ എന്ത് ചെയ്യും, 1-1 ഹൈ ആക്കി മാറ്റും, 1100. ഓക്കെ, ഓക്കെ, 1110. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് എത്രയാ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് വാല്യൂ 14 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ VREF ഇപ്പോൾ എത്ര ആയി, 14 ആയി. ഇനി VA > VREF ആണോ നോക്കും. ഓക്കെ, അപ്പോൾ VA 13, VREF എത്രയാണ്, 14. ഗ്രേറ്റർ ആണോ, അല്ല, ലെസ്സർ ആണ് അല്ലേ, VA > VREF. അപ്പോൾ എന്താ സംഭവിക്കറിയോ, തൊട്ട് മുന്നേ ഹൈ ആക്കിയത് ലോ ആക്കിയിട്ട് അടുത്ത ബിറ്റിന് ഹൈ ആക്കും. അപ്പോൾ എന്താ വരിക, 1-1, ഈ 1 എന്ത് ചെയ്യും, 0 ആക്കും. നേരത്തെ 1 ഹൈ ആക്കിയതിനെ 0 ആക്കും, ഓക്കെ, ലോ ആക്കും, അടുത്തതിന് ഹൈ ആക്കും, 1101. ഇത് എത്ര വരിക, 13. ഓക്കെ, അപ്പോൾ നമ്മുടെ VREF എന്തായി മാറി,
13 ആയി മാറി ഇനി VA equal to V reference ആയി അല്ലേ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും ഈ ഇത് എസ് ഐ കൺട്രോൾ സർക്യൂട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക അൺലോക്ക് ടു ഡിജിറ്റലിലേക്ക് സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുക ക്ലിയർ ആണോ യെസ് അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് അൺലോക്ക് ടു ഡിജിറ്റൽ ഇപ്പോൾ ഈ സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ രണ്ട് ടൈപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് സിമ്പിളാണ് ജസ്റ്റ് ആ ഡയഗ്രത്തിൽ ചെറിയൊരു മാറ്റം ഇവിടെ നേരത്തെ ആൻഡ് ഗേറ്റ് ഉണ്ടായിരുന്നു അതേപോലെ ഇവിടെ നേരത്തെ കൗണ്ടർ ആയിരുന്നു അതിന് പകരം കൺട്രോൾ സർക്യൂട്ട് എസ് ആർ വന്നു മാത്രം ഡയഗ്രത്തിൽ പിന്നെ ആ ഒരു ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു നന്നായിട്ട് നോക്കുക ഡു വെൽ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു